നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. ഇന്ന് നവംബർ 14 ശിശുദിനമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടെ ഇന്നത്തെ ദിവസത്തിനുണ്ട്. ലോക പ്രമേഹ ബോധവൽക്കരണ ദിനം കൂടെയാണ് നവംബർ 14. 2021 തൊട്ട് 2023 വരെയുള്ള 3 വർഷക്കാലത്തെ ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശവാചകമായിട്ട് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് പ്രമേഹ പരിചരണത്തിന് കൂടുതൽ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഞാൻ ഇന്നത്തെ ഈ ദിവസം നിങ്ങളോട് സംസാരിച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹ രോഗമുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ്. 15 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഈ കുട്ടി എൻ്റെ അടുത്തേക്ക് വരുന്നത്. കുട്ടികളിൽ വരുന്ന ടൈപ്പ് 1 പ്രമേഹം എന്ന പ്രമേഹ രോഗത്തിന് വിധേയനായൊരു കുട്ടിയായിരുന്നു അവൻ. ഈ ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി എന്നൊരു അവയവമുണ്ട്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്നത്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വരുന്ന പ്രമേഹത്തിനെയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടിക്കാലം തൊട്ട് തന്നെ ഇൻസുലിൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കും ഈ കുട്ടികളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഇവരുടെ ജീവിതത്തിനുണ്ടാകും. ഇവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം കഴിക്കാൻ പറ്റില്ല. മധുര പദാർത്ഥങ്ങളോ ചോക്ലേറ്റുകളോ കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ പാർട്ടികൾക്ക് പോയി ആഘോഷിക്കാൻ ബുദ്ധിമുട്ടാണ്. സഞ്ചരിക്കുമ്പോഴും വിനോദയാത്രകൾക്ക് പോകുമ്പോഴും ഒക്കെ പലതരത്തിലുള്ള വിലങ്ങുതടികൾ അവർക്കുണ്ടാകാറുണ്ട്. ഈ ടൈപ്പ് 1 പ്രമേഹം ഉള്ള കുട്ടികൾ ദിവസേന ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അതുകൊണ്ട് സ്കൂളിൽ നിന്നൊരു 2-3 ദിവസത്തെ ഒരു വിനോദയാത്രയ്ക്ക് പോകാനായിട്ട് കുട്ടികളെ ക്ഷണിച്ചപ്പോൾ ഇവൻ പേര് കൊടുത്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ഇവനും വിനോദയാത്രയ്ക്ക് പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ പല ദൂര സ്ഥലങ്ങളിലേക്കും പോയി 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു ആ വിനോദയാത്ര. അപ്പോൾ അവനും മറ്റു കുട്ടികളെ പോലെ തന്നെ പേര് കൊടുത്തു. പക്ഷേ അധ്യാപകർ അവന് യാത്രയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൽ വളരെ വിഷമം ആ കുട്ടിക്കുണ്ടായി. കാരണം ജീവിതത്തിൽ വിവേചനങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് വല്ലാത്തൊരു സങ്കടം വരുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്തൊരു വിഷമമുണ്ടായി. അതിനെ തുടർന്ന് വേറെ ഒരുപാട് സംഭവങ്ങൾ, അതെല്ലാം വല്ലാതെ അവനെ മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഏകദേശം 1 മാസം മുൻപാണ് തീവ്രമായ വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ ബാധിച്ച അവസ്ഥയിൽ ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആദ്യമൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധം വളരെ തീവ്രമായ വിഷാദമായിരുന്നു. ഉറങ്ങുന്നില്ലായിരുന്നു, പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു, ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു. മരിക്കണമെന്നുള്ള ചിന്തകൾ പോലും അവൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചികിത്സ ആരംഭിച്ചു, മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. ചികിത്സ എടുത്തപ്പോൾ ഏകദാനം ആഴ്ചകൾ കൊണ്ട് തന്നെ അവൻ മെച്ചപ്പെട്ടു. അവന് ഉറക്കം തിരിച്ചു കിട്ടി, പഠിക്കാൻ തുടങ്ങി, പരീക്ഷ എഴുതി. പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം അവൻ വിഷാദമൊക്കെ കുറച്ച് നിയന്ത്രണ വിധേയമായ ശേഷം പിന്നീട് അവൻ എന്നെ കാണാൻ വന്നപ്പോൾ അവൻ കുറച്ച് കാര്യങ്ങൾ പറയാനിടയായി. അവൻ പറഞ്ഞത് പ്രധാനമായിട്ടും അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് അവന് നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലുകളെക്കുറിച്ചുള്ള കഥകളായിരുന്നു. പലപ്പോഴും കൂട്ടുകാർ അവൻ്റെ ഈ രോഗാവസ്ഥയുടെ പേര് പറഞ്ഞവനെ കളിയാക്കുമായിരുന്നു. അവന് മിഠായിയോ ചോക്ലേറ്റോ ഒന്നും കഴിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് ഓ നിനക്കിതൊന്നും തന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നീ വയസ്സനല്ലേ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമായിരുന്നു. അവന് ഈ വിഷാദം വരുന്നതിന് ഏതാണ്ട് 1 മാസം മുൻപുണ്ടായൊരു വളരെ ശ്രദ്ധേയമായൊരു സംഭവം, ഈ പ്രമേഹ രോഗത്തെക്കുറിച്ച് സ്കൂളിൽ എന്തോ ഒരു പ്രോജക്റ്റ് എന്തോ ചെയ്യാനായിട്ട് അധ്യാപകർ ചില കുട്ടികളെ ഏൽപ്പിച്ചു. നമ്മുടെ ഈ കഥാനായകൻ അല്ല ആ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ചുമതല കൊടുത്തത്, മറ്റു ചില കുട്ടികൾക്കായിരുന്നു. പക്ഷേ ആ കുട്ടികളുടെ കൂട്ടത്തിൽ, അവർ ഇൻ്റർനെറ്റിലും മറ്റും നോക്കി പല കാര്യങ്ങളും മനസ്സിലാക്കിയ കൂട്ടത്തിൽ, ഈ പ്രമേഹ രോഗം ബാധിച്ച വ്യക്തികൾക്ക് ലൈംഗിക ശേഷിക്കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിവരം അവർക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുകയുണ്ടായി. ദീർഘകാലം അനിയന്ത്രിതമായ പ്രമേഹമൊക്കെ ഉണ്ടായാൽ രക്തക്കുഴലുകൾ അടയുന്നത് മൂലം ലൈംഗിക ശേഷിക്കുറവും ഉദ്ധാരണ ശേഷിക്കുറവും ഉണ്ടാകാമെന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് നിയന്ത്രണം ഇല്ലാതെ പോകുന്ന പ്രമേഹത്തിൽ മാത്രമാണ്, കർശനമായ ചികിത്സയിലൂടെ നിയന്ത്രിച്ചു പോകുന്ന പ്രമേഹത്തിന് ആ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ വിവരം അറിഞ്ഞതോടുകൂടി ഈ കുട്ടിയെ, ഈ പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടിയെ അത് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി കൂട്ടുകാർ. വളരെ മോശമായ ഭാഷയിൽ, നമുക്കറിയാം കൗമാരപ്രായക്കാർക്ക് സഹജമായ ഭാഷയിൽ, നിനക്കിതൊന്നും പറ്റില്ല, നിനക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല, നീ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്, ഈ രീതിയിൽ അവന് ലൈംഗിക ശേഷി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങി. വല്ലാത്ത ഒരു വിഷമത്തിലേക്ക് ആ കുട്ടി എത്തിച്ചേർന്നത് ഈ ഒരു അനുഭവത്തെ തുടർന്നാണ്. അതവൻ എന്നോട് തുറന്നു പറഞ്ഞു. അത്
കളിയാക്കാൻ മുൻകൈയെടുത്ത ആ കുട്ടിയെക്കുറിച്ചും അവൻ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ കളിയാക്കാൻ മുൻകൈയെടുത്ത കുട്ടി അയാളുടെ നമ്പർ ഒന്ന് വാങ്ങിയിട്ട് ഞാൻ ആ കുട്ടിയെ ഒന്ന് വിളിച്ചു. ഞാൻ അവനോട് ഫോണിൽ അന്ന് സംസാരിക്കാനിടയായി. ഞാൻ അവനോട് പറഞ്ഞ കാര്യം ഇത്ര മാത്രമാണ്, കാരണം ഒരു രോഗം വരിക എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അത് എനിക്കോ നിനക്കോ ആർക്ക് വേണമെങ്കിലും വരാം, അതാരുടെയും കുറ്റമല്ല. രോഗം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നമ്മളൊരാളെ അവഹേളിക്കുന്നത് ഒട്ടും മനുഷ്യത്വത്തിന് ചേർന്നൊരു കാര്യമല്ല. കാരണം നാളെ ചിലപ്പോൾ നമുക്ക് ഈ അവസ്ഥ വന്നുകൂടായികയില്ല. ഞാൻ അവനെ ഒട്ടും കുറ്റപ്പെടുത്താതെ വളരെ ക്ഷമയോടെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അവൻ അന്ന് വൈകിട്ട് തന്നെ ഈ ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടിയെ വിളിച്ച് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ പ്രമേഹ ദിനത്തിൽ ഇങ്ങനെയൊരു ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് ഒരു സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു വ്യക്തി, ഒരു പഴയ സുഹൃത്ത്, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ സുഹൃത്തായ മറ്റൊരാളെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് അയാൾ വന്ന് സോക്രട്ടീസിനോട് പറയുന്നത്. അപ്പോൾ സോക്രട്ടീസ് ഒരു കാര്യം പറഞ്ഞു അയാളോട്, നിങ്ങൾ ഈ വാർത്ത എന്നോട് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പോസിറ്റീവായുള്ള ഉത്തരമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരം നിങ്ങൾക്ക് എന്നോട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വിവരം എന്നോട് പറയരുതെന്ന്. അപ്പോൾ എന്താണ് ഈ 3 കാര്യങ്ങൾ എന്ന് ചോദിച്ച ആളിനോട് സോക്രട്ടീസ് പറഞ്ഞു, ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം 100% സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, 100% സത്യമാണെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പറഞ്ഞു കേട്ടൊരു അറിവാണ്, രസകരമായൊരു കാര്യമാണ്, സത്യമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. നിങ്ങളത് സത്യമാണോ എന്ന് ഉറപ്പ് വരുത്തിയോ, എവിടെയെങ്കിലും ചോദിച്ചോ ആരോടെങ്കിലും അന്വേഷിച്ചോ ഇത് സത്യമാണെന്ന് ഉറപ്പ് വരുത്തിയോ? ഇല്ല, ഞാൻ സത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊന്നുമില്ല, കേട്ടപ്പോൾ രസമുള്ളൊരു കാര്യമായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന്. സോക്രട്ടീസ് 2 ചോദ്യം ചോദിച്ചു, 2, ഇതൊരു നല്ല കാര്യമാണോ? അപ്പോൾ അയാളെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം ഒരു നല്ല കാര്യമാണോ, ഒരു സന്തോഷകരമായ കാര്യമാണോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, അത്ര നല്ല കാര്യമൊന്നുമല്ല, ഒരു മോശപ്പെട്ട കാര്യമാണ്, ഒരു കുറ്റമാണ്, അയാളെക്കുറിച്ചുള്ളൊരു കുറ്റമാണ് എന്ന് പറഞ്ഞു. 3 ചോദ്യം സോക്രട്ടീസ് ചോദിച്ചു, ഈ കാര്യം എന്നോട് പറയുന്നതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, പക്ഷേ സന്തോഷകരമായൊരു കാര്യമാണ്, ഒരു തമാശയാണ്, കേട്ട് നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ സോക്രട്ടീസ് അയാളോട് പറഞ്ഞു, എനിക്ക് മറ്റൊരാളുടെ കുറ്റം, അതും 100% സത്യമാണെന്ന് ഉറപ്പില്ലാത്തൊരു കുറ്റം കേൾക്കുമ്പോൾ സന്തോഷം തോന്നില്ല, കാരണം അയാൾ എൻ്റെ സുഹൃത്താണ്. അയാളെക്കുറിച്ച് മോശമായൊരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാൻ ഒട്ടും സാധ്യതയില്ല. നിങ്ങളും അയാളുടെ ഒരു സുഹൃത്ത് തന്നെയല്ലേ, നിങ്ങൾക്കും സന്തോഷം തോന്നാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ട് സോക്രട്ടീസ് അയാളോട് പറഞ്ഞു, നമ്മൾ മറ്റാരെക്കുറിച്ചെങ്കിലും ഒരു കാര്യം 3 പറയുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ആ പറയുന്ന കാര്യം 100% സത്യമാണെന്ന് ഉറപ്പു വരുത്തണം, അല്ലെങ്കിൽ അത് നല്ല ഒരു കാര്യമായിരിക്കണം, അല്ലെങ്കിൽ ആ കാര്യം പറയുന്നത് കൊണ്ട് ഈ കേൾക്കുന്ന ആളിന് എന്തെങ്കിലും ഉപയോഗം വേണം. ഈ 3 കാര്യങ്ങളും ഉറപ്പുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാം. ഇത് 3 ഉറപ്പില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഒരു കാരണവശാലും അത് പറയരുത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പരദൂഷണം പറയുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആരുടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ 3 പറഞ്ഞ് അത് പറഞ്ഞിങ്ങനെ അയാളെ അപഹസിച്ച് ചിരിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ വളരെ മോശമായൊരു പ്രകൃതമാണ്. കാരണം നമ്മളൊരാളെക്കുറിച്ചൊരു അപവാദം പറയുമ്പോൾ, ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്, അയാളത് കേൾക്കാനിടയായാൽ എന്തുമാത്രം അയാളുടെ മനസ്സ് വിഷമിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ ആദ്യത്തെ സംഭവത്തിലെ ആ ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടിയെ ലൈംഗിക ശേഷി കുറവുണ്ടാകും എന്ന് പറഞ്ഞ് അവഹേളിച്ചപ്പോൾ എന്തുമാത്രം വേദന അവനുണ്ടായിട്ടുണ്ട് അല്ലേ? അവന് യാതൊരു തരത്തിലുള്ള അത്തരം പ്രശ്നവും ഇല്ല, പക്ഷേ അവന് അത് വരും എന്ന് ആരോപിച്ചുകൊണ്ട് അവനെ കളിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന് തീവ്രമായ വിഷാദത്തിലേക്ക് അവൻ കൂപ്പുകുത്തിപ്പോയത്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ വാചകവും മറ്റുള്ളവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ മറ്റുള്ളവരോട് ഇടപെടാനും ഇത്തരം കഥകൾ അനുഭവങ്ങൾ നമ്മൾ അവരോട് പറയാനും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ പരാതിപ്പെടാറുണ്ട്, ഒരേ കാര്യം തന്നെ ഇങ്ങനെ പരാതിയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കുന്നില്ല, അതേ കാര്യങ്ങൾ പിന്നെയും 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 പറയും. ഒരിക്കലൊരു തത്വചിന്തകൻ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട്, അദ്ദേഹത്തിൻ്റെ ചില വിദ്യാർത്ഥികളോട്, അദ്ദേഹത്തിൻ്റെ ചില ആരാധകരോട് പറഞ്ഞൊരു കാര്യം,
അവർ കുറേ പരാതികൾ ഇങ്ങനെ പറഞ്ഞു. അവർ പറയുന്ന പരാതികളൊക്കെ എല്ലാ ദിവസവും ഇദ്ദേഹത്തോട് പറയുന്ന പരാതികൾ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു തമാശ പറഞ്ഞു അവരോട്. ആദ്യം ആ തമാശ കേട്ടപ്പോൾ അദ്ദേഹം എല്ലാവരും പൊട്ടിച്ചിരിച്ചു, കാരണം ഭയങ്കര രസകരമായൊരു തമാശയായിരുന്നു. അവരുടെ ചിരിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ തത്വചിന്തകൻ ഒരിക്കൽ കൂടെ അതേ തമാശ ആവർത്തിച്ചു. ആ കൂട്ടത്തിലെ മൂന്നോ നാലോ പേര് മാത്രം ചിരിച്ചു. ഒരിക്കൽ കൂടെ ആ തത്വചിന്തകൻ ആ തമാശ അതേപോലെ അക്ഷരം പ്രതി ആവർത്തിച്ചു. ആ കൂട്ടത്തിൽ ആരും ചിരിച്ചില്ല. എന്നിട്ട് ആ തത്വചിന്തകൻ അവരോട് പറഞ്ഞു, ഞാൻ ആദ്യം ഒരു തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചിരിച്ചു. രണ്ടാമത് അതേ സംഗതി ആവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മടുപ്പ് തോന്നി, എങ്കിലും ചില ആളുകൾ ചിരിച്ചു. മൂന്നാമതത് പറഞ്ഞപ്പോഴോ ആർക്കും അതിൽ യാതൊരു സന്തോഷവും കണ്ടെത്താൻ പറ്റിയില്ല, എല്ലാവർക്കും ബോറടിച്ചു മടുത്തു. ഇതുപോലെയാണ് നിങ്ങൾ ഒരേ പരാതി ജീവിതത്തെക്കുറിച്ച് പിന്നെയും 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 പറയുമ്പോൾ അത് കേൾക്കുന്ന ആളിന് തോന്നുന്നതും ഇതേപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പരാതികൾ പരിഹരിക്കാൻ സഹായിക്കാൻ സാധ്യതയുള്ളവരോടത് പറയാം, മറ്റുള്ളവരോട് ഒരിക്കൽ വേണമെങ്കിൽ പറയാം, പക്ഷേ അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിവില്ല, അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് ആ പരാതികൾ പിന്നീട് അവരോട് പറയരുത്. അത് അവർക്കൊരു ഒരു ബുദ്ധിമുട്ടായി മാറും, ഒരു ശല്യമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കഴിയുന്നതും അറിഞ്ഞുകൊണ്ട് ആർക്കും ശല്യമാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ പലർക്കും ശല്യമായിട്ട് മാറാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു മത്സര പരീക്ഷയിൽ എഴുതി നമ്മളൊരു സ്ഥാനം നേടുമ്പോൾ അതേ സ്ഥാനം ആഗ്രഹിച്ച മറ്റ് പലർക്കും നമ്മൾ ശല്യമായി മാറുകയാണ്. നമ്മളൊരു ജോലി നേടിക്കഴിഞ്ഞാൽ ആ ജോലി ആഗ്രഹിക്കുന്ന മറ്റു പലർക്കും നമ്മളെക്കൊണ്ടൊരു ശല്യമായി മാറുകയാണ്. പക്ഷേ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ജീവിത സന്ധാരണത്തിന് അത് വേണം. മനഃപൂർവ്വം മറ്റൊരാളെ ദ്രോഹിക്കാൻ, വേദനിപ്പിക്കാൻ, അവഹേളിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ മറ്റുള്ളവരോട് നിരന്തരം പറഞ്ഞ് അവരെ വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ ആദ്യം ഒരു പ്രാവശ്യം അത് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും അത് സഹായിക്കാൻ ശ്രമിക്കും. എന്നിട്ടും അയാൾ ശ്രമിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അയാൾക്ക് താല്പര്യമില്ല നമ്മളെ സഹായിക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള. രണ്ടായാലും വീണ്ടും അതേ പരാതി അയാളോട് ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. ഇതുകൂടെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല വേദനകളും പല സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ശിശുദിനത്തിൻ്റെ ദിവസം ഈ ഒരു കാര്യം, ഉപയോഗശൂന്യമായ അപ്രിയ അസത്യങ്ങൾ പറയാതിരിക്കാം, മറ്റുള്ളവർക്ക് വിഷമമോ ശല്യമോ ആകാതെ രീതിയിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.